ഏവർക്കും എം ജി ലോഗിലേക്ക് സ്വാഗതം. ഇതായാലും നാലാമത്തെ ദിവസം തകർത്തടിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ടീമിന് വേണ്ടി രോഹിത് ശർമ്മ കാഴ്ചവെച്ചു, ടീമിന് വേണ്ടി നല്ല പെർഫോമൻസ്. അദ്ദേഹത്തിന്റെ എന്തായാലും നല്ലൊരു റൺറേറ്റ് തന്നെയാണ് ടീമിന് വേണ്ടി കാഴ്ചവെച്ചത്. അതോടെ ഈ അവരെ 145 റൺസോളം എടുത്ത് അവരെ തോപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം. റൺസ് ഒരുപാടൊന്നും എടുക്കാൻ കഴിയില്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. എന്തായാലും അവരെ 192 ഒരു 5 വിക്കറ്റോടെയാണ് എന്തായാലും ടീമിന് വേണ്ടി പോയിരിക്കുന്നത്. എന്തായാലും രോഹിത് ശർമ്മ 55 റൺസോളം ടീമിന് വേണ്ടി എടുത്തു കൊടുത്തിട്ടാണ് ഔട്ടായെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം നല്ല സ്കോറിലേക്ക് എത്തിച്ചെന്ന് വേണമെങ്കിൽ പറയാം ടീമിന് വേണ്ടി. രോഹിത് ശർമ്മ 55 റൺസ് 81 പന്തിൽ നിന്ന് 5 ഫോറും അതേപോലെ 1 സിക്സും ആണ് അടിച്ചത്. ജയ്സ്വാൾ ഒട്ടും പിന്നില്ലല്ലെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം 37 റൺസോടെ എടുത്തു കൊടുത്തു. അതേപോലെ ഗില്ല് വന്നു, ഗില്ലും തൂത്തു ഇറക്കിയിട്ട് അടിച്ചെന്ന് വേണമെങ്കിൽ പറയാം. 52 റൺസോളം ടീമിന് വേണ്ടി എടുത്തു കൊടുത്തു 124 പന്തിൽ നിന്ന്. അതേപോലെ പട്ടേദാർ 0 റൺസ്, ജഡേജ 4 റൺസ്, അതേപോലെ തന്നെ അവരൊക്കെ മടങ്ങേണ്ടി വന്നു. പിന്നെ എസ്കാൻ 0 റൺസ്, പിന്നെ ധ്രുവൽ ജുവർ എന്ന് പറഞ്ഞത്രയുള്ള അദ്ദേഹം വന്നത് 39 റൺസ് എടുക്കുകയും ചെയ്തു. അദ്ദേഹം പിന്നെ ഗില്ലും കൂടെ ചേർന്നാണ് ഇപ്പോൾ റൺ ഇത്രയും സ്കോർ ചെയ്ത് കയറ്റിയത്. ഇന്ത്യക്ക് ജയം കരസ്ഥമായെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അവർക്കെതിരെ 3 കളികളും വിജയിക്കാൻ കഴിഞ്ഞു. ഒന്നിനെതിരെ അവരൊരു കളിയെ ജയിച്ചിട്ടുള്ളൂ, ഒരു ഇന്നിംഗ്സ് ജയിച്ചിട്ടുള്ളൂ. എന്തായാലും ഫസ്റ്റ് മൂന്ന് ടെസ്റ്റ് കരസ്ഥമാക്കിയ ടീമായി മാറുകയാണ് ഇന്ത്യ. എന്തായാലും 1 ടെസ്റ്റ് അവർക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞോളൂ. എന്തായാലും ഇന്ത്യയുടെ കളിയെ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സ് അറിയിക്കേണ്ടതാണ്. ഈ വീഡിയോ കൊണ്ടുവരുത്തുന്നു. ഓക്കെ, ബൈ.